കള്ളി ഷാപ്പിൽ കള്ളി എത്താൻ പറഞ്ഞ സൈക്കിളും കൊണ്ട് സനല് മുങ്ങുവാണ് ഗൈസ്. സനല് നാടുകൾ മുങ്ങുവാളിയായിട്ടിരിക്കണേ കാറ്റും കൊണ്ട് കഥ പറയണ സ്ഥലം ഇതാട്ടാ. ഈ വൈബിൽ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി കഥ ആ പാലവും കാണിക്കും, ഇതൊക്കെ ഒരു ചെറിയ ബീറൊക്കെ അടിച്ച് കഥയൊക്കെ പറയും. ഓ അല്ലെ, വാട്സപ്പ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതോട്ടാ. ഇന്നിപ്പോ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ കൂടെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് നമ്മള് ഒരു അടിപൊളി അടിപരിപാടിയിലേക്ക് പോവാട്ടാ. എന്താ പരിപാടി എന്ന് വെച്ചാല്, അതെ സെലിബ്രിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അവരായിട്ട് നമ്മള് വണ്ടി കണ്ടിട്ടില്ല, അപ്പൊ അവരായിട്ട് നമ്മള് ഇന്ന് ഷാപ്പിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആൾക്ക് ഷാപ്പിൽ വെള്ളം മദ്യപിക്കാനല്ല, ഫുഡ് അടിക്കാനായിട്ടാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയാണ്, സാധനമൊക്കെ പൂര കീറ, എന്നാലും നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അവിടെ ചെന്നിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും കാണിച്ചു തരാം. അത്ര ഫേമസ് ആയിട്ടുള്ള ഷാപ്പുകൾ കൊച്ചിയിലുണ്ടെങ്കിൽ പോലും നമ്മൾ പോകുന്നത് അത്ര ഫേമസ് അല്ലാത്ത ഷാപ്പിലാണ്. അവിടെ വില കുറവായത് കൊണ്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാം കേട്ടാ. ഗൈസ്, നമ്മളിപ്പോ കടമ്മക്കുടി എത്തിയിട്ടാ. ഇവിടെ ഇനി നമ്മുടെ ഷാപ്പിലേക്കുള്ള വഴിയാണ്. ഇതേപോലത്തെ സ്ഥലത്തുകൂടി നടക്കുന്നത്, ഇതേപോലത്തെ ഏതാണ്ട് ഒരു കെട്ടിന്റെ, രണ്ട് കെട്ടിന്റെ നടുപടിയാണ് നമ്മൾ ഷാപ്പിലേക്ക് പോകുന്നത്. ഷാപ്പ് ദാ അറ്റത്ത് കാണുന്ന ബ്ലൂ കളറാണ് ഷാപ്പ്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇനി പരിപാടി നടത്താൻ. കൊഞ്ച് രണ്ട് എന്തൊക്കെ പറഞ്ഞു ഫ്രൈ ചെയ്ത് തരുമോ നോക്കിയാലും ഒരുപാട് കിട്ടും. അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ അവിടെ ചെന്നിട്ട് അടിയോട് അടിയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോ എന്തരാവും എന്തോ അല്ലേ. ആ സോറി, കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല, മാഡം കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കുന്നുണ്ട്. ആ മാഡം കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡിന്റെ ആരോട് പറഞ്ഞു, ഫുഡ് കഴിക്കും ഞങ്ങള്, പക്ഷെ വേറെ ഒന്നും കഴിക്കില്ല. ഈഗിള് പക്ഷെ മറ്റേ അടിക്കണം. ആ ഈഗിളിൽ എന്താ ചെറുതായിട്ട് ഒന്ന് കഴിക്കണോ? ഒന്ന് നാല് വട്ടം അല്ലേ, നാല് വട്ടം മദ്യപിക്കുക. നാല് കുപ്പിയാണോ? നാല് വെള്ളക്കുപ്പി അല്ലേ, നാല് വെള്ളക്കുപ്പി വേണോ? നാല് വെള്ളക്കുപ്പി വേണോ അല്ലേ, ഗീഗളിൽ നാല് വെള്ളക്കുപ്പി വേണം ഗൈസ്. എന്താ അതെ ചേട്ടാ, നാല് വെള്ളക്കുപ്പിയേ. അപ്പൊ എന്തായാലും നമ്മളിനി ഷാപ്പിലേക്ക് എത്തട്ടെ, എത്തിക്കാണ്ട് കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തരട്ടാ. ഇതാണ് ഷാപ്പിന്റെ ആംബിയൻസ്. പക്ഷെ നമുക്കൊരു പണി കിട്ടി, ഇവിടെ ഗൂഗിൾ പേ ഇല്ല എന്നും പറയുക വെച്ചിട്ടുണ്ട്. അത് ഒന്നൊന്നര പണിയായി പോയി. നമുക്ക് അതെ ചില്ലോണായി പോയി. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പെട്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിത് ഇവിടെ ഇരുന്നിട്ടോ, ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് അടി തുടങ്ങാൻ പോണ, അല്ല അടി അല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത്. അവരുണ്ട് അപ്പുറത്ത് വെച്ച ടീമാണ് കേട്ടോ, അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അതുപോലെ എൻ്റെ അകത്തും കുറച്ച് ടീംസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇവിടെന്ന് സംഭവം ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുള്ളൂ കേട്ടോ. ഇനി സാധനം ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വേണം കഴിക്കാൻ അല്ലേ. യെസ്, അപ്പോൾ ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളത് ഗ്ലാസ് കിട്ടി, പക്ഷെ നമ്മൾ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല, ഫുഡ് ഓർഡർ ചെയ്തു. ഒന്ന് രണ്ട് എന്താണ്, പോർക്ക് ബീഫ് കക്ക
ചെമ്മീൻ മുയൽ ഈ അഞ്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം എന്തായാലും വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഫുഡാണ് അല്ലേ സാറല്ലേ? കഴിച്ചിട്ടില്ല, സൂപ്പർ ഫുഡാണ്, പക്ഷെ തങ്ങൾ കഴിച്ചിട്ടില്ല. വന്നു കഴിയുമ്പോൾ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് സാധനം വരട്ടെ, വന്നിട്ട് കാണിച്ചു തരാട്ടെ. മുയലി ആണല്ലേ? അപ്പോ നമ്മുടെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുയല്, ഇത് മുയല്, ഇത് ചെമ്മീൻ, ഇത് കൊഴുവ, ഇത് കക്ക, ഇത് താറാവ്. ഈ അഞ്ച് ഐറ്റംസ് ഉള്ളത്. നമ്മള് ബീഫും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ ഈകളെ? ഈകളുടെ ഗ്ലാസ് കാലിയായിട്ടിരിക്കണം. പാവ ഈകള്, ഒരു കല്ല് മേടിച്ചല്ലേ ഈകളെ? ആരും കാണണ്ട അറിഞ്ഞെടുത്തത്. അപ്പോൾ ഗൈസ് ഇത്ര സാധനങ്ങളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്, ഫുഡ് കാണിച്ചത് മുയലുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഞാനിപ്പോൾ തിളക്കത്തേക്ക് ബീഫ് എടുത്ത് കൊണ്ടുവരും. ബീഫ് നേരത്തെ പറഞ്ഞില്ലേ? ബീഫ് ഇഷ്ടപ്പെട്ട ചെമ്മീനാണോ? ഷവർമ എവിടെ? എന്താ എന്തൊക്കെയാണ് ഉള്ള ഇളെ? ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചപ്പാത്തി ഇവിടെ ഉണ്ട്. നമുക്ക് ഞാൻ വേണമെങ്കിൽ ബീഫ് ഇതേ കുറച്ച് ബീഫ് എടുക്കുക, കുറച്ച് നമ്മുടെ കൊഴുവ, അതിന് കുറച്ച് നമ്മുടെ കക്കറച്ചി ഇങ്ങനെ വെച്ചിട്ട് ചുരുട്ടിങ്ങനെ കൂട്ടണം. ചുരുട്ടിങ്ങനെ കൂട്ടിയിട്ട് അടിപൊളി ഇല്ലോ? എന്താ പറയണ നല്ല ചെക്കില്ല. ചപ്പാത്തി കുറച്ച് ഹാർഡായിപ്പോയി, അറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് പുറത്തിറങ്ങിയപ്പോൾ ഇതേ കൈ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടാ. എൻ്റെ കൈ കൈ കഴിഞ്ഞ് നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ, ഇവിടെയൊക്കെ ചുറ്റിലും നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, ബോട്ടല്ല വെഞ്ചിയിൽ ഒന്നും പോകുന്നുണ്ട്. നമ്മുടെ ഈകളും അടക്കത്തെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കേട്ടോ. അടിപൊളി. ഇവിടെ വേറൊരു നമുക്കൊരു സെലിബ്രിറ്റി വരാനുണ്ട്. ആളാണ് നമ്മുടെ ഫണ്ട് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞേക്കണം. ആളെ വെയിറ്റിംഗ് ആണ് ഇനി. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഷാപ്പിൽ നിന്ന് ഫുഡ് അടിയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം പോസ്റ്റായി. പക്ഷേ ഗൂഗിൾ പേ എടുക്കുന്നില്ല, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ. പക്ഷേ നമ്മളെ രക്ഷകൻ സ്ലോ മോഷൻ നമ്മുടെ രക്ഷകൻ എത്തി വന്നോടെ ഞങ്ങൾ ആട്ടി നശിപ്പിച്ചു. അതെ, ഇറങ്ങണ സമയത്ത് അവിടെ എ ടി എമ്മില് 200 രൂപ ഇട്ടില്ല. ആണല്ലേ, തന്നെ കൂട്ടാൻ്റെ ചെന്ന് പൈസ പിടിച്ച് അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് സമയം പോയത്. അല്ലെങ്കിൽ നേരത്തെ എത്തിയാണ് നമ്മുടെ രക്ഷകനായിട്ട്, നമ്മുടെ ക്ലച്ച് രക്ഷകനായിട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? കൊള്ളം, നല്ല സ്ഥലം. ക്ലച്ചിന്റെ മിക്ക വീഡിയോസ് ഇവിടെ എന്നുള്ള കാര്യം നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. അതെ, ആരും ഉണ്ടാവില്ല, ആൾക്കാരുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ വൈകുന്നേരം രക്ഷ ഉണ്ടാവില്ല. ആണല്ലേ, വൈകുന്നേരം പിന്നെ നിറച്ച ആൾക്കാർ നല്ല ആളായിരിക്കും. ഈ സമയത്ത് ആളുകളുടെ തിരക്ക് കുറവാ. ആണല്ലേ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തിരക്കുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ രക്ഷകൻ എത്തിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഷാപ്പിലേക്ക് ചെറിയായിട്ട് മൂവ് ചെയ്യാം. നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മുടെ രക്ഷകൻ എത്തി. ഇനി നമ്മൾ നേരെ ഷാപ്പിൽ നമ്മുടെ പേയ്മെന്റ് സെറ്റ് ചെയ്യണം. മെയിൻ കാര്യം ഗൂഗിൾ പേ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ ക്യാഷ് കയ്യിൽ കരുതിക്കോളാം. വലിയ റേറ്റ് ഒന്നും ആയിട്ട് 1000 ചില്ലറ്റ് ഉള്ളൂ. നമ്മൾ 5-6 പേര് കഴിച്ചാ. അപ്പോ നമ്മുടെ അതേ കുറച്ച് ടീംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കോഴിക്കോട്.
അപ്പൊ ഗായ്സ് നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ക്ലച്ചിനെ പറഞ്ഞു വിടുവാട്ടോ. ക്ലച്ച് പോവാ, തിരക്കാണോ? ക്ലച്ചിന് വേറെ ക്ലച്ചിന് ഏതോ ഒരു പെങ്കൊച്ച് നോക്കിയിരിക്കുന്നുണ്ട്. വേഗം പോണോന്നൊക്കെ ഏ സത്യല്ല, ഞാൻ അങ്ങനെ പെങ്കൊച്ചിങ്ങാതിരി. ആ പെങ്കൊച്ച, പെങ്കൊച്ചല്ല ഒരു പെണ്ണാണ്, എന്റെ അമ്മയാണ്. അത് കൈ കൊടുത്തേക്കുന്നല്ലേ, വേണ്ട ഇനി എന്തെങ്കിലും. ഓക്കെ, എന്നാലും കാണാപ്പോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമ്മളിവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പയ്യെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല അടിപൊളി സ്പോട്ടുകൾ പുറത്തുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടും ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഗായ്സ് വേറൊരു ടാസ്ക്, ഇവിടെ ഈ ഇവിടെ കള്ള് ഷാപ്പിൽ കള്ളി എത്താൻ പറഞ്ഞ സൈക്കിളും കൊണ്ട് സനല് മുങ്ങുവാണ് ഗായ്സ്. സനല് നടുവിൽ മുങ്ങുവാ. അപ്പോ അപ്പോ ഗായ്സ് നമ്മള് ക്ലച്ചിനെ പറഞ്ഞു വിട്ടതാ. ക്ലച്ചിനെ പറഞ്ഞിട്ടല്ല, ക്ലച്ച് പറഞ്ഞ് ഏത് പെങ്കൊച്ചെ കാണാൻ പറഞ്ഞു, പെങ്കൊച്ചെ കാണാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആള് വിളിച്ചിട്ട് പറഞ്ഞ ആ പെങ്കൊച്ച് കാണണ്ട, പിന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ അതെ നമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ട ആള്. പെണ്ണ് വെച്ചിട്ട് പോയി, പെണ്ണ് വെച്ചിട്ട് പോയല്ലേ. ആശ്വസിപ്പിക്കാലോ, വണ്ടിയുടെ ബമ്പറാണ്. അതെ 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 പറഞ്ഞു വിട്ടതാണ്. നമ്മള് നേരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് ആ വഴി കറങ്ങാട്ടെ. എന്റെ കുഞ്ഞാവൊന്നും പിന്നീട് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കണം പുറത്തു പോയിട്ട് എവിടെയെങ്കിലും അടിപൊളി ഫുഡ് കഴിക്കണമെന്നൊക്കെയുള്ള. പക്ഷേ ഒരു 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 മൂടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇനിയിപ്പോ വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അടിച്ചുപൊളിയുടെ ഫുഡ് അടിച്ച് സെറ്റ് ആയിട്ടാ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കുറെ സ്ഥലങ്ങൾ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ കണ്ടു. ആ പറഞ്ഞോ. നമ്മുടെ ആ പല വരാപ്പുഴ പാലം കയറണതിന് മുമ്പില്. അടിപൊളി സ്പോട്ട്, അടിപൊളി സ്പോട്ട് നമ്മുടെ ക്ലച്ചിന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ പോകാം. ഈഗിള് കാണിക്കാൻ പോണ സീൻ കണ്ടു കേട്ടോ. കൊച്ചിന്റെ അടുത്ത് എന്താ മേടിക്കാൻ വേണ്ടി പോവാ. കിട്ടി ഗായ്സ്, ഇത് വന്നിട്ട് സാധനം. എന്ത് സാധനം പൊട്ടു അത്? പിടിയടേ, താതിട്. ഓ ഈഗിള്, ഈഗിള് കിങ്ങിട്ടായി. എന്താ കാട്ടിയേ. അപ്പൊ ഗായ്സ് നമ്മളിവിടെ നിന്ന് വണ്ടി കയറി. ഗായ്സ് ഇനി നമ്മള് ക്ലച്ചാണ് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലച്ചിന്റെ പുറകെ നമ്മളിങ്ങനെ പിടിച്ചു പോവുക. ക്ലച്ച് അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ക്ലച്ചിന്റെ ഫുട്ടെ പിടിച്ചു പോകട്ടെ. അപ്പൊ ഞാൻ സ്പോട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചാട്ടാ. അതെ ഓക്കെ. അപ്പൊ അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ലൊക്കേഷൻ എത്തിട്ടോ. എന്റെ ക്ലച്ച് കാറ്റും കൊണ്ട് കഥ പറയണ സ്ഥലം ഇതാട്ടാ. ഈ വൈബിൽ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി കഥ ആ പാലവും കാണിക്കും. ഇതൊക്കെ ഒരു ചെറിയ ബീറൊക്കെ അടിച്ച് കഥയൊക്കെ പറയും. ഓ അല്ലെ, പമ്പറാണ് സത്യം.
താമരൊക്കെ ഉണ്ടായത് തീർന്നേ. അത് ആ ജനുവരി മാസങ്ങളിലാണ്. പാവനാണത്. എങ്ങനെയുണ്ട് വൈബ്? ഇഷ്ടപ്പെട്ടോ? എന്റെ കുഞ്ഞാവൊക്കെ എന്ത് പറ്റി? ഓക്കെ മഞ്ഞ. അയ്യോടാ, അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ ഫുൾ ഉള്ളത്തിൽ പാട്ടിട്ടിട്ട് വണ്ടിയിൽ നിന്ന് തുള്ളി തുള്ളി വണ്ടിയിൽ നിന്ന് കുലുങ്ങുമായിരുന്നു. ചേർന്ന് നല്ലൊരു സിഗ്നലിൽ കിടക്കുമ്പോൾ തോലും വണ്ടി ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആകുമായിരുന്നു. എല്ലാ വണ്ടിക്കാരും നമ്മളെ തന്നെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകണ്ട. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വണ്ടിയിൽ വേറെ വൈബാണ്, കോഓപ്പറേറ്റ് ഉള്ളതുകൊണ്ടാണ് പാട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ മല്ലു കൊച്ചി, മാഡ് മാക്സ്, ഡൂക്സ് ആൻഡ് റണ്ണിങ്ങുകള്. ബൈ ബൈ.